2019 അപേക്ഷിച്ച് കേരളത്തിൽ മൊത്തം വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുകയാണ്. അത് കാസർഗോഡ് മാത്രമല്ല, കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും 2019 പോളിങ്ങുമായി താരതമ്യം ചെയ്യുമ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് കാസർഗോഡും കുറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് കുറയാനുള്ള കാരണം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ BJP കേന്ദ്രങ്ങളിലും അതുപോലെ ഇടതുപക്ഷ കേന്ദ്രങ്ങളിലും വളരെ മ്ലാനതയായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രവർത്തകർക്കുണ്ടായ നിരാശ പോളിങ്ങിൽ നേരിടുന്നത് കണ്ടു. നമ്മുടെ പല സ്ഥലങ്ങളിലും പോളിംഗ് ബൂത്തിലേക്ക് ഇരിക്കാൻ പോലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ താല്പര്യമില്ലാത്ത കാഴ്ചയാണ് മഞ്ചേശ്വരത്തും കാസർഗോട്ടും കാണാൻ സാധിച്ചത്. അവിടുന്ന് നമ്മുടെ MLA ശ്രീ AKM അഷ്റഫും നെല്ലിക്കുന്നും പറഞ്ഞു അവർക്ക് യാതൊരു താല്പര്യമില്ലാത്ത അവസ്ഥയിലാണ്, വളരെ നിസ്സംഗതയാണ്. അതേസമയം പയ്യന്നൂരും കല്യാശ്ശേരിയിലും 10 മടങ്ങ് ആവേശമാണ് അവർ കാണിച്ചത് ബൂത്ത് പിടിച്ചെടുക്കാൻ, കള്ളയോട്ട് ചെയ്യാൻ. ഞാൻ എൻ്റെ പ്രസൻസിൽ കള്ളയോട്ട് പിടിച്ചിട്ട് പോലും എന്നെ ആക്രമിക്കാനാണ് മുതുകുട എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടുവത്ത് തയ്യാറായിട്ടുള്ളത്. അപ്പം കള്ളയോട്ട് പയ്യന്നൂര് ഞാൻ ഇന്നലെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഇന്നലെ 7 അസംബ്ലി മണ്ഡലത്തിൽ പോകേണ്ട ഞാൻ 2 മണ്ഡലങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്, ഒന്ന് പയ്യന്നൂരും ഒന്ന് കല്യാശ്ശേരിയും. എനിക്കറിയാം പയ്യന്നൂരും കല്യാശ്ശേരിയിലും അവരാവനാഴിയിൽ അവസാനത്തെ ആയുധം കള്ളയോട്ടാണ്, ബൂത്ത് പിടിച്ചെടുക്കലാണ്. അത് വ്യാപകമായി നടന്നിട്ടുണ്ട്. പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ ബൂത്തിനകത്ത് പുറത്തുനിന്ന് ഗുണ്ടകൾ കയറി നമ്മുടെ ഏജന്റിനെ തല്ലി ഓടിച്ചിട്ട് അവിടെ ബൂത്ത് പിടിച്ചെടുത്ത് വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പയ്യന്നൂർ വോട്ടിംഗ് ശതമാനം 80 കവിയാൻ കാരണം കള്ളയോട്ടാണ്. കള്ളയോട്ടാണെങ്കിലും വോട്ട് ചെയ്ത വോട്ടർമാരിലൊരു നല്ല ശതമാനം എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. കഴിഞ്ഞ തവണ ഏണ്ട 26,000 വോട്ടിൻ്റെ പിന്നെ കുറവായിരുന്നു എനിക്ക് പയ്യന്നൂരുണ്ടായിരുന്നത്. അത് ഇത്തവണ അതിനേക്കാൾ കുറയും എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം 26,000 അവർക്ക് ഭൂരിപക്ഷം, അവരുടെ ഭൂരിപക്ഷം 26 എത്ര കള്ളയോട്ട് ചെയ്താലും ജനങ്ങളാകെ ഇളകിമറിഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ പയ്യന്നൂരിൽ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കൂടുതലാണെങ്കിലും അവിടെ എനിക്ക് അനുകൂലമായി വോട്ട് കിട്ടും. കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയ പയ്യന്നൂർ ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാകില്ല, കല്യാശ്ശേരിയിലും ഉണ്ടാകില്ല. കല്യാശ്ശേരിയിലും ഇത്തവണ വ്യാപകമായി ആക്രമണം നടന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ പോലും ആക്രമിക്കാൻ തയ്യാറായത് കല്യാശ്ശേരി മണ്ഡലത്തിലാണ്. പിന്നെ ഗുണ്ടാ വിളയാട്ടമായിരുന്നു അവിടെ ഒരു അമ്പലത്തിൽ കേന്ദ്രീകരിച്ച്. നമ്മൾ പോലീസിനെ മുഴുവൻ വിളിച്ചു പറയും, പോലീസ് വരും നമ്മളെ ബോധ്യപ്പെടുത്താൻ ഒരു പ്രദർശനമൊക്കെ കാണിക്കും. മനസ്സിലായില്ലേ? എന്നെ കാർ ആക്രമിക്കുമ്പോൾ പോലീസുകാർ നോക്കി നിൽക്കുകയാണ്. അവസാനം ഞാൻ തളിപ്പറമ്പ് DYSP വിളിച്ചു പറഞ്ഞ് DYSP ഒന്ന് ലാത്തി ചാർജ് നടത്തിയിട്ടാണ് എന്നെ അവിടുന്ന് ഒഴിവാക്കിയത്. അപ്പം വ്യാപകമായ അക്രമവും ബൂത്ത് പിടിക്കലും ബൂത്ത് ഏജന്റ്മാരെ പിന്നെ തല്ലി ഓടിച്ചിട്ട് ബൂത്ത് ക്യാപ്ചർ ചെയ്തിട്ടാണ് പയ്യന്നൂരും കല്യാശ്ശേരിയിലും വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചത്. പക്ഷേ സാധാരണക്കാരായ വോട്ടർമാർ എനിക്ക് അനുകൂലമായിട്ടാണ് പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ മഞ്ചേശ്വരത്തെ കഴിഞ്ഞ തവണത്തെക്കാൾ ഇത്തവണ വോട്ടിംഗ് കൂടിയിട്ടുണ്ട്, പോളിംഗ് കൂടിയിട്ടുണ്ട്, അത് ഏതെങ്കിലും തരത്തിൽ? മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ കാസർഗോഡ് വോട്ട് കൂടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ വോട്ട് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. കാര്യം അവിടെ ഇടതുപക്ഷം മുന്നേ എനിക്ക് വലിയ സ്വാധീനമില്ല. BJP മഞ്ചേശ്വരത്ത് കോൺഗ്രസ് കഴിഞ്ഞാൽ 2nd സ്ഥാനം. അത് ഒരിക്കലും നിങ്ങൾക്കറിയാമല്ലോ, റത്തുച്ച മത്സരിക്കുമ്പം 89 വോട്ടിനാണ് അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അപ്പം BJP വളരെ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് അവിടെ. അവിടെ BJP ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാകപ്പഴയുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പ്രതിഷേധവും അതുപോലെ തന്നെ വ്യാപകമായ നിരാശയും നേതൃത്വത്തിലുണ്ടായി. ആ നേതൃത്വത്തിൻ്റെ നിരാശയും അത് പ്രതിഷേധവും തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു നല്ല ശതമാനം വോട്ട് എനിക്ക് മഞ്ചേശ്വരത്ത് വർദ്ധിക്കും, കാസർഗോട്ട് വർദ്ധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണ എനിക്ക് കിട്ടിയ 40,438 ഇത്തവണ 100,000 കവിയും. ഈ ചെർക്കളയിൽ ഇന്നലെ UDFന്റെ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചിരുന്നു, അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച ആരാക്രമിച്ചാലും അതിന് ഞാൻ കൂട്ടു നിൽക്കില്ല, ഒരിക്കലും കൂട്ടു നിൽക്കില്ല. കാര്യം മാധ്യമ പ്രവർത്തകരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത്, അവരെ എന്തിനാ ആക്രമിക്കേണ്ട? കാര്യം ഒരു കാരണവശാലും അതിനോട് യോജിക്കത്തില്ല, അത് ഞാൻ അന്വേഷിക്കും. ഞാൻ ഇന്നലെ രാത്രി ഒരുപാട് വൈകിയ വന്ന കാര്യം, പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ 6 ആളുകൾ തല്ലുകൊണ്ട് കിടക്കുന്നുണ്ട്. അവരെല്ലാം ബൂത്ത് ഏജന്റുമാരായിരുന്നു. അവരെ കണ്ടിട്ട് ഞാൻ രാത്രി വരുമ്പോൾ ഏതാണ്ട് 12.5 മണിയായി. പിന്നെ MLA ആരോ തടഞ്ഞതായിട്ട് ഇങ്ങനെ പിന്നെ വാർത്ത കേട്ടു. 12:30 വന്നു കഴിഞ്ഞ് പിന്നെ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ, പിന്നെ മഞ്ചേശ്വരത്ത് എല്ലാ ബൂത്തുകളിലും ഇവിടെ കാഞ്ഞങ്ങാട്ട് ഇക്ബാൽ ബൂത്തിലടക്കം 600-700 ആളുകൾ ക്യൂവിൽ നിൽക്കുകയാണ് വോട്ട് ചെയ്യാൻ.
അതുപോലെ പെരുമ്പട്ടി ഓട്ടിക്കാൻ അവിടെയൊക്കെ ഞങ്ങൾ വിളിച്ച് ഇവൻ പിന്നെ ഒരു ബൂത്തില് ബൂത്ത് ഏജന്റിനെ വോട്ട് ചെയ്യാൻ സമയത്തില്ല പ്രിസൈഡിങ് ഓഫീസർ. 6 മണിക്ക് പോളിംഗ് തീർന്നു, അയാൾ എല്ലാവർക്കും കൊണ്ടുപോയി സിപ്പ് കൊടുത്തു. അപ്പോഴും ബൂത്ത് ഏജന്റ് അകത്തിരിക്കുകയാണ്, ബൂത്ത് ഏജന്റ് സിപ്പ് മേടിക്കേണ്ട കാര്യമില്ല. ആ ബൂത്ത് ഏജന്റിനെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. അപ്പം ഞാനിങ്ങനെ ഒബ്സർവറെ വിളിക്കുക, ഇലക്ഷൻ കമ്മീഷൻ വിളിക്കുക, കാര്യം മഞ്ചേശ്വരത്തെ എല്ലാ ബൂത്തുകളിലും 600-ലധികം ആളുകൾ ഓരോ ബൂത്തിനും വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുകയാണ്. പ്രിസൈഡിങ് ഓഫീസർമാർ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി ഓപ്പണായി സ്റ്റാൻഡ് എടുത്തു. കാര്യം ഈ ഓപ്പൺ ഔട്ട് ചെയ്യാൻ അവർ മാക്സിമം സമയം എടുത്തു, മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ കാസർഗോട്ട്. എന്ന് വെച്ചാൽ അവർ ഓപ്പൺ ഔട്ട് ചെയ്യാൻ എടുത്ത സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ട്. അത് വളരെ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് പ്രിസൈഡിങ് ഓഫീസർ ഓരോ കാര്യത്തിനും തീരുമാനമെടുത്തത്. ഞാനീ മുതുകാട്ട് റിട്ടേണിംഗ് ഓഫീസറെ വിളിച്ച് പറഞ്ഞു, നിഷ്പക്ഷമായി, നീതിപൂർവമായി, സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് നിങ്ങളെ പ്രിസൈഡിങ് ഓഫീസറാക്കിയത്. നിങ്ങൾ കള്ളവോട്ടിന് വോട്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ഗുരുതരമായ ചരക്കങ്ങളാണ്. അപ്പം അയാളൊന്ന് തിരിഞ്ഞു, തിരിഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ഞാനിങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കള്ളവോട്ട് വന്ന് അയാൾ പിടിച്ചു. പിടിച്ചപ്പോൾ തന്നെ അടി തുടങ്ങി. ആട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടി കാണും. പൊരിഞ്ഞ അടി, അടിച്ചടിച്ചടിച്ചടിച്ച് വന്നാണ് എൻ്റെ വാഹനം ആക്രമിച്ചപ്പോൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് പരിപൂർണമായ സുരക്ഷിതത്വവും സംരക്ഷണവും പോലീസ് കൊടുത്തു. ഇവിടെ ഒരു IPS ഓഫീസറായിരുന്നു ഇവിടുത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ട്. അദ്ദേഹം വളരെ നിഷ്പക്ഷമായാണ് കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാറ്റേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തെ മാറ്റിയപ്പോൾ തന്നെ പോലീസിൻ്റെ സേവനം ഇടതുപക്ഷ മുന്നണി കിട്ടാൻ വേണ്ടിയാണ് മാറ്റിയത്. പിന്നെ ഒരു പ്രൊമോട്ടഡ് കൺഫേർഡ് IPSകാരനെയാണ് ഇവിടെ SP ആക്കി വെച്ചത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് നിങ്ങളത് അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഞാനിന്ന് രാത്രി പരാതി പറയാൻ അദ്ദേഹം വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിൽ വോട്ടെണ്ണുന്ന സ്ഥലത്തേക്കാണ്. വോട്ടെണ്ണുന്ന സ്ഥലം June 4 വോട്ടെണ്ണുന്നത്. നിങ്ങൾ SPയെ വെരിഫൈ ചെയ്യുക. കാൻഡിഡേറ്റ് ആയ ഒരാൾ ഒരു സ്ഥലത്ത് അക്രമം നടക്കുന്നു, അത് പറയാനായി രാത്രി വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ കേന്ദ്ര സർവകലാശാലയിൽ നിൽക്കുകയാണ്, വോട്ടെണ്ണ നടത്തിക്കുകയാണ്, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി. അപ്പം എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയോട് SP സംസാരിച്ചത്. വോട്ടെണ്ണുന്ന എവിടെ, അയക്കെന്താ അവിടെ കാര്യം? വോട്ടെണ്ണുന്ന 4 June 4 അപ്പോൾ ജില്ലയിൽ വ്യാപകമായി അക്രമം നടക്കുമ്പോൾ അത് പറയേണ്ട ഉദ്യോഗസ്ഥൻ SP ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, ഞാൻ വോട്ടെണ്ണുന്ന കേന്ദ്രത്തിൽ നിൽക്കുകയാണ്, June 4 വോട്ടെണ്ണുന്നത്, അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പം വ്യാപകമായി ഈ പോലീസ് സൂപ്രണ്ടിനെ ഇവിടുന്ന് മാറ്റിയത് IPS ഓഫീസ് എത്രയും പിന്നെ സ്വതന്ത്രമായും നിഷ്പക്ഷമായും നീതിപൂർവം ഭവിച്ച ഒരു IPS ഓഫീസർ മാറ്റി അവരുടെ അജ്ഞാനവർത്തിയായ ഒരാളെ കൊണ്ടുവച്ചത് ഈ ഇലക്ഷൻ അട്ടിമറിക്കാൻ എന്ന് വെച്ചാൽ ഇലക്ഷന് പിന്നെ നടക്കുന്ന അക്രമങ്ങൾക്ക് കൂട്ടി അത് അദ്ദേഹം പരിപൂർണമായി അവർക്ക് സംരക്ഷണം കൊടുത്തു. അല്ല, പരാതി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് പരാതികൾ അപ്പോഴപ്പോൾ കൊടുക്കുന്നുണ്ട്. എല്ലാ പരാതിയും നമ്മൾ കൊടുക്കുന്നുണ്ട്. റീപോളിംഗ് ഒന്നും ആവശ്യപ്പെടേണ്ട. ഇത് റിസൾട്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ 12:00 ഞാനിപ്പോൾ രാവിലെ എൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ പോവുകയാണ്. അവിടെ പോയി ഈ 7 അസംബ്ലി മണ്ഡലങ്ങൾ, 2 അസംബ്ലി മണ്ഡല സ്ഥിതി എനിക്കറിയാം, കല്യാശ്ശേരിയും പയ്യന്നൂരും. ബാക്കി അസംബ്ലി മണ്ഡലത്തിൽ UDF നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് അവിടുന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളിന് പരാതി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് ഞാൻ സ്ഥാനാർത്ഥി നേരിട്ട് പരാതി കൊടുക്കുന്നുണ്ട്. ആ പരാതി കൊടുക്കണമെങ്കിൽ അത് അതെൻറ്റിക്കേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കണം. അതെൻറ്റിക്കേറ്റ് ചെയ്യാതെ ഞാൻ പരാതി കൊടുത്തിട്ട് കാര്യമില്ല. ആരോപണം ഉന്നയിക്കല്ല, അതിന് അടിസ്ഥാനം വേണം, തെളിവുകൾ വേണം. ആ അടിസ്ഥാനവും തെളിവുകളും കളക്ട് ചെയ്തിട്ട് ഞാൻ പരാതി കൊടുക്കും. അപ്പം ഞാനൊരു സ്ഥാനാർത്ഥി നിലയ്ക്ക് ഏറിനകത്ത് ആരോപണം കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് അടിസ്ഥാനം വേണം, തെളിവ് വേണം. ആ അടിസ്ഥാനവും തെളിവ് ഉണ്ടാക്കിയിട്ട് ഞാൻ പരാതി കൊടുക്കും സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക്. ബാക്കി നമ്മുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് അപ്പോഴപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അദ്ദേഹം ലോയറാണ്, ജമാല് പരാതി കൊടുത്തിട്ടുണ്ട്. ജയരാജനെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച് ശരിയല്ല. കാരണം അദ്ദേഹം ജാവ്ദേക്കറെ കണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ്. അതുകൊണ്ട് എന്തിനാണ് അദ്ദേഹത്തെ ഇത്രയും ഒരു നല്ല കാര്യത്തിന് എഴുതി പോയത്? കാര്യം മീനമാസത്തിലെയും മേടമാസത്തിലെയൊക്കെ സൂര്യൻ മനസ്സിലായാലും ഇത്ര അത്യുഷ്ണം നടക്കുന്നു. അപ്പോൾ ജാവ്ദേക്കറെ പോയി കണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ്. അതുകൊണ്ട് അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. പിന്നെ പിണറായി വിജയൻ കഴിഞ്ഞ കുറേ നാളായിട്ട് BJPയിലേക്ക് കോൺഗ്രസ്സുകാരെ റിക്രൂട്ട് ചെയ്യുന്നൊരു റിക്രൂട്ടിങ് ഏജൻ്റാണ്. ദേശാഭിമാനെടുത്ത് വായിച്ചു നോക്കുക, മുഖ്യമന്ത്രി പ്രസംഗം കിട്ടുക,
ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഫാസിസ്റ്റ് സംഘടനയായ ബി ജെ പിക്ക് പോകുമ്പോൾ അവരോട് പോകരുത്, നിങ്ങളവിടെ പോകരുത്, അത് അപകടമാണ്, നിങ്ങളൊരിക്കലും ബി ജെ പി പോകരുത് എന്ന് പറയേണ്ട മുഖ്യമന്ത്രി എത്ര സന്തോഷമാണെന്നറിയോ? ഒരു കോൺഗ്രസ്സുകാരൻ പോകുമ്പോൾ അദ്ദേഹമാണ് അത് പർവ്വതീകരിച്ച് പത്രക്കാർ കൊടുക്കുന്നത്, അദ്ദേഹമാണ് റിക്രൂട്ടിംഗ്. ഒരു കോൺഗ്രസ്സുകാരൻ ബി ജെ പി ചെല്ലുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നഡ്ഡയല്ല, സുരേന്ദ്രനല്ല, പിണറായി വിജയനാണ്. അതാണ് രസം. എന്തൊരു സന്തോഷം, ആനന്ദ സാഗരത്തിൽ ആറാടുകയാണ് മുഖ്യമന്ത്രി ഒരു കോൺഗ്രസ്സുകാരൻ പോകുമ്പോൾ. അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ബി ജെ പിയുടെ മുദ്രാവാക്യത്തിന് ആക്കം വർദ്ധിപ്പിക്കുന്ന പണിയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹമാണ് റിക്രൂട്ടിങ്. പിന്നെ ഇപ്പൊ രണ്ട് നേതാക്കന്മാർ പോയല്ലോ, അദ്ദേഹത്തിന് എന്ത് പറയാനുണ്ട്? ഇടുക്കിയിലെ ഏലത്തെക്കുറിച്ചും കാപ്പിയെക്കുറിച്ചും തേയിലയെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ് രാജേന്ദ്രൻ പോയെന്നാണ് പറയുന്നത്. ഇ പി ജയൻ പോയത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചും. വേറെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്താൽ എന്താ പറയുന്നത്? പിന്നെ തെരഞ്ഞെടുപ്പിൽ എന്നെ പരാജയപ്പെടുത്താൻ ഹീനമായ തന്ത്രമാണ്. ഞാൻ 1968 രാഷ്ട്രീയത്തിൽ ചേർന്ന ഒരാളാണ്. ഞാൻ അന്നും എന്നും പറഞ്ഞു, ഒരിക്കലും ഞാൻ MLA എം പിയോ മന്ത്രിയോ ഒന്നും ആകും എന്നെനിക്ക് പ്രതീക്ഷയില്ല. മരിക്കുന്നവരെ ഞാനൊരു കോൺഗ്രസ്സുകാരനായിരിക്കും. മരിക്കുമ്പോൾ ഒരു ത്രിവർണ പതാക എൻ്റെ ദേഹത്ത് വീഴണം. ആ എന്നെ പോലും ഇന്നലെ വ്യാപകമായി പ്രകടനം, ഉണ്ണിത്താൻ ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പി പോകും. അപ്പോൾ ഇതാണ് ഇവരുടെ പ്രചരണം. അല്ല, പത്മരാജനല്ലോ ഞാൻ ജനിച്ചത്, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യാനൊന്നുമില്ല. എനിക്ക് ഒരു നല്ല പിതാവുണ്ട്, ആ പിതാവിനാണ് ഞാൻ ജനിച്ചത്. മരിക്കുന്നവരെ ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും, അത് MP ആയാലും അല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഞാൻ കോൺഗ്രസ് പാർട്ടി മരിക്കുന്നവരോടത്തില്ല. കാരണം ഇത്രയും വർഷം എനിക്ക് പാർട്ടി ഒന്നും തന്നില്ലല്ലോ, എന്നിട്ട് ഞാൻ ഒരിടത്തും പോയില്ലല്ലോ, ഇപ്പം എനിക്ക് പാർട്ടി തന്നല്ലോ. മത്സരിക്കാൻ ഇവിടെ സീറ്റ് തന്നു, ഞാൻ ജയിച്ചു, MP ആയി. ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഞാൻ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പിന്നെ പൂർണ്ണമായി സംതൃപ്തനായ ഒരു കോൺഗ്രസ് നേതാവാണ് ഞാൻ. ഇനി എനിക്കൊന്നും ഈ പാർട്ടിയിൽ നിന്ന് കിട്ടണമെന്ന് താല്പര്യമില്ല, അങ്ങനെയുള്ള പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഇതുവരെ കിട്ടിയതിൽ പൂർണ്ണ സംതൃപ്തനാണ്. പിന്നെ എന്തിനാ ഞാൻ കൂടുതൽ കൂടുതൽ പിന്നെ ഇവരെ പത്മജ വേണുഗോപാലൊക്കെ നിങ്ങൾ EDയോടൊക്കെ ഒന്ന് പറയണം, ഇവരുടെയൊക്കെ പിന്നെ ഒന്ന് 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 സെർച്ച് ചെയ്യാൻ പറയണം. കാരണം ഒരു പിതാവിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യം മുഴുവൻ കൈപ്പറ്റിയവരാണ്. പറഞ്ഞ മനസ്സിലായി. ഇപ്പം അധികാരമില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം സകല ആളുകളും ഇവരുടെ മുമ്പിൽ പത്മജയുടെ 80 വയസ്സുള്ള ആളുകൾ പത്മജയെ പത്മേച്ചി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം അങ്ങനെ വിളിച്ചെങ്കിലേ ഈ പാർട്ടി നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് പത്മജ വേണുഗോപാലിനെ കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട്, അത് ഞാൻ പറയും. അവർ പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വിഷമടിച്ച് കിടക്കുമ്പോഴൊക്കെ ഞാനും മുല്ലപ്പള്ളിയൊക്കെ അവിടെ പോയതാണ്. അപ്പോൾ കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിച്ചാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് പത്മജ വേണുഗോപാലിനെ കുറിച്ചൊന്നും കൂടുതൽ ചോദ്യം എന്നോട് ചോദിക്കരുത്. ചോദിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരും, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക്. അതുകൊണ്ട് വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കരുന്ന് അവരോട് പറഞ്ഞേക്കാം. ഇവിടെ പോകുന്ന അല്ല, സുധാകരൻ പറഞ്ഞല്ലോ അയാളുടെ വീട്ടിലെ പട്ടി പോലും പോകത്തില്ലെന്ന് പറഞ്ഞല്ലോ. പിന്നെ അവനപ്പുറം എന്താണ്, പട്ടി പോലും പോകത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെന്താ അയാൾ പോകുന്ന പറഞ്ഞു. ഇതിപ്പോ ഞാൻ ചോദിച്ചത് എന്തിനാണ് BJP പോകുന്നത്? കോൺഗ്രസ് പാർട്ടിയിൽ അസ്വസ്ഥരും അസംതൃപ്തരുമായവരാണ് കോൺഗ്രസ് പാർട്ടി പോകുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല എന്ന് ചിന്തിക്കുന്നവരെ പോകുന്നത്. നമ്മൾ വി ആർ ഫുള്ളി സാറ്റിസ്ഫൈഡ്. നമുക്ക് യാതൊരു അസ്വസ്ഥതയും അസംതൃപ്തിയും ഇല്ല. ഇനി എനിക്ക് ഇപ്പോൾ 5 കൊല്ലം MP സ്ഥാനം കിട്ടി, എനിക്കൊരു പാസ് കിട്ടി, ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവശേഷിക്കുന്ന കാലം ഇന്ത്യയിലെ സകല അമ്പലങ്ങളിലും പോയി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ അവശേഷിക്കുന്ന ജീവിതം ഞങ്ങൾ തീർക്കും. അതായത് ഗവർണറാകാനോ മറ്റേതാകാനോ അങ്ങനെ സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോയ ഒരു ചരിത്രം പാരമ്പര്യം എനിക്കില്ല. എനിക്കില്ലെന്ന് പറഞ്ഞാൽ എനിക്കില്ല, നിങ്ങൾക്ക് എവിടെ വരെ അന്വേഷിക്കാം. എടാ, 65 വയസ്സുവരെ ഒരു സ്ഥാനവും, ഒരു ഡയറക്ടർ ബോർഡ്, ഒരു ചെയർമാൻഷിപ്പ്, MLA, MP, മന്ത്രി, ഞാൻ കൊണ്ടുവന്ന എത്രയോ പേര് മന്ത്രി, എത്രയോ പ്രാവശ്യമായി, എത്രയോ പേര് എത്രയോ പ്രാവശ്യം MP ആയി. ഞാൻ കൊണ്ടുവന്നവർക്ക് ഇതെല്ലാം കൊടുത്തിട്ടും എനിക്കൊന്നും തരാഞ്ഞിട്ട് ഈ പാർട്ടി വിടാതെ നിന്ന ഒരാളിനെ കുറിച്ചാണ് ഇവർ അപഖ്യാതി പറയുന്നത്. ഇത്രയും വർഷത്തെ പാരമ്പര്യം പൈതൃകമുള്ള ഒരാൾ ഞാൻ കോൺഗ്രസ്സിനകത്ത് നടക്കുന്ന അനഭലഷണീയമായ പ്രവണതയെക്കുറിച്ച് പലപ്പോഴും ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ കോൺഗ്രസ് പാർട്ടി വിട്ട് DAC പോകാനോ അല്ലെങ്കിൽ കരുണാകരൻ്റെ കൂടെ 73 കൂടിയത് ഞാൻ. പുള്ളി പാർട്ടി വിട്ട് പോയപ്പോൾ ഞാൻ പോയില്ലല്ലോ, ഞാനതിനകത്ത് അടിയുറച്ചു നിന്നു. ഇപ്പം ഞാൻ MP ആയി, 5 കൊല്ലം പൂർത്തിയാക്കി.
ഇനി ഇവിടുത്തെ ജനങ്ങൾക്ക് എന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം ജയിക്കുന്ന ആരാണോ അവർക്ക് ഷേക്കാൻ്റെ ഇവിടുത്തെ പിരിയത്തില്ലേ. ഞാനൊരു വലിയ ജനാധിപത്യ അതുകൊണ്ട് ഇനി എനിക്കിപ്പം ഇനിയൊരു വിശ്രമമാണ് ആവശ്യം. അല്ലാതെ ഗവർണറാകാനോ കേന്ദ്രമന്ത്രിയാകാനോ പോലും കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും തരുമെങ്കിൽ സ്വീകരിക്കും എന്നല്ലാതെ എന്തെങ്കിലും തരാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്താനോ അതിനൊന്നും ഞാൻ പോവില്ല. ഞാൻ മരിക്കുന്നവരെ കോൺഗ്രസ് ആയിരിക്കും. ആ എന്നെക്കുറിച്ച് പോലും ഞാൻ ബി ജെ പി എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ പിണറായി വിജയൻ്റെ ഭാഗത്ത് പറഞ്ഞാൽ പറയുന്നവനൊക്കെ പിതൃശൂന്യന്മാരാണ്. അത് പിണറായി വിജയനാണ് ആ വാക്ക് ഞാൻ കടമെടുക്കുന്നു. എന്നെക്കുറിച്ച് അങ്ങനെ ആക്ഷേപം ആരുന്നയിച്ചു അവരെല്ലാം പിതൃശൂന്യന്മാരാണ്. പിതൃശൂന്യന്മാർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. അതെ, പത്മജയും നിങ്ങളൊരു കാര്യം ചെയ്യും, പത്മജ വേണുഗോപാലിനെയും എന്നെയും കൂടെ ഒരുമിച്ചിരുത്ത്. ഞാൻ ഐ എം പ്രിപ്പയർഡ് ടു കം. അവരുമായി ഒരു തുറന്ന ചർച്ചയ്ക്ക് എന്നെയും മാധ്യമ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പത്മജ വേണുഗോപാലിനെയും രാജുമോഹൻ ഉണ്ണിത്താനെയും കൂടെ ഒരുമിച്ചിരുത്ത് ഞങ്ങൾ രണ്ടുപേരും കുടിക്കുന്നു. നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ ഞാൻ ആ ചുമതലയിപ്പിക്കുകയാണ്. നിങ്ങൾ അവരോട് പറ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈസ് പ്രിപ്പയർ ടു ഹാവ് എ ഓപ്പൺ ഡിസ്കഷൻ വിത്ത് പത്മജ വേണുഗോപാൽ. തയ്യാറുണ്ടോ എന്ന് ചോദിക്കേ, ഞാൻ വരാം. അപ്പോൾ ആരോടൊക്കെയാ ചർച്ച നടത്തിയെന്നും അവരെന്തൊക്കെയാ ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് നിങ്ങൾ വിലയിരുത്തിക്കോ. മനസ്സിലായോ? ഞാൻ തുറന്ന വെല്ലുവിളി പത്മജ വേണുഗോപാലും രാജ്മോഹൻ ഉണ്ണിത്താനും കൂടെ ഒരു ഒരുമിച്ച് ഒരു മാധ്യമ പ്രവർത്തകരെ കാണാൻ തയ്യാറാണ്. ഞാൻ ആരെയൊക്കെ കണ്ടെന്ന് അവർ പറയട്ടെ. പറഞ്ഞു മനസ്സിലായില്ലേ? പിന്നെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകൾ പറയുന്നത് ഇങ്ങനെ നമ്മൾ അതിന് മറുപടി പറഞ്ഞു. ഞാൻ ഇപ്പോൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു, നിങ്ങൾ അവരോട് പറയൂ എവിടെ എപ്പോ ഏത് ദിവസം വേണം. വേറെ ആരും പാടില്ല, മാധ്യമ പ്രവർത്തകരും ഞാനും അവരും മാത്രം. തുറന്ന ചർച്ചയ്ക്ക് അവർ തയ്യാറുണ്ടെന്ന് ചോദിക്കുക. നമുക്ക് കെ കരുണാകരൻ്റെ വീട്ടിൽ നടന്ന 73 തൊട്ടുള്ള ചരിത്രങ്ങൾ നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. നിങ്ങൾക്കറിയോ, ഞാൻ 73 കരുണാകരൻ്റെ കൂടെ കൂടിയിട്ട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തിടിച്ചു. ഞാൻ പറഞ്ഞു 73 തൊട്ട് ഞാൻ നിങ്ങളോട് കൂടിയാണ്. നിങ്ങൾക്ക് ഡയറക്ട് ബോർഡ് തന്നില്ല, ഒരു ചെയർമാൻഷിപ്പ് തന്നില്ല, ഒരു എം എൽ എ സ്ഥാനം തന്നില്ല, മന്ത്രിസ്ഥാനം തന്നില്ല, നിങ്ങൾ എന്നെ രാജ്യസഭ തന്നില്ല, ലോക്സഭ തന്നില്ല, കേന്ദ്രമന്ത്രിയാക്കിയില്ല. പുള്ളി എന്നോട് പറഞ്ഞ മറുപടി ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. നീ ഇതിൻ്റെയൊക്കെ മുകളിലായിരുന്നു എം എൽ എ, എം പി, മന്ത്രി. അവരൊക്കെ വിചാരിച്ച എന്താ ഈ രാജ്യം നടക്കുന്നേ? നീ അതിൻ്റെയൊക്കെ മുകളിലായിരുന്നു, എനിക്കറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ അതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം? അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, നീ വായി നോക്കിയായിപ്പോ എൻ്റെ കുഴപ്പമാണെന്ന് ചോദിച്ചു. എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നീ വായി നോക്കിയായി പോയത് എൻ്റെ കുഴപ്പമാണോ? നിനക്ക് അവസരങ്ങൾ തന്നു, നീ അത് ഉപയോഗിച്ചില്ല. ഞാൻ ആ ഒരു ധൈര്യമാണ് എനിക്കുള്ളത്. ഞാൻ 5 ഇവിടുത്തെ എം പി ആയിരുന്നല്ലോ. നിങ്ങൾ ചോദിക്കേ, ഒരു തുള്ളി ഡീസൽ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇവിടുന്ന് അടിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുക? ഒരു കച്ചവടക്കാരൻ്റെ നിന്ന്, ഒരു മുതലാളിയിൽ നിന്ന്, ഒരു പാർട്ടി പ്രവർത്തകൻ്റെ നിന്ന് 1 കാസർഗോട്ട് രാജ്മോഹൻ ഉണ്ണിത്താനി 5 പിരിച്ചെന്ന് പറയട്ടെ. പിരിച്ചെന്ന് പറയട്ടെ. ഞാൻ വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. നിങ്ങൾക്ക് എവിടെ വേണേലും അന്വേഷിക്കാം. ഒരു തുള്ളി ഡീസൽ ഒരു പ്രവർത്തകൻ്റെ നിന്നോ ഒരു കച്ചവടക്കാരൻ്റെ നിന്നോ ഒരാളുടെ നിന്ന് അടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യാം. എൻ്റെ ATM കാർഡ് കൊടുത്ത് ഞാൻ അടിക്കുന്ന എല്ലാ പമ്പിലും നിങ്ങൾ പോയി ചോദിക്കേ. രാജ്മോഹൻ ഉണ്ണിത്താൻ ഡീസൽ അടിക്കുമ്പോൾ എൻ്റെ ATM കാർഡ് കൊടുത്തിട്ട് ഞാൻ അടിക്കുന്നേ. എൻ്റെ ATM കാർഡിൻ്റെ പൈസ കൊടുത്ത് ഇന്നുവരെ അടിച്ചിട്ടില്ല. അതെല്ലാം എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, എടുത്തുതരാം 5. പിന്നെ ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാരെ MP മാരെ എല്ലാ തരത്തിലും പിരിക്കാറുണ്ട്. ഇവിടുത്തെ DCC തന്നെ പറഞ്ഞു MBയെ കൊണ്ട് പിരിക്കാൻ പോകാൻ പറ്റത്തില്ല, MB എന്നാൽ കാശ് കിട്ടത്തില്ല. കാര്യം MB പിരിവിൻ്റെ ആളല്ല. മനസ്സിലായോ? ഈ ഇലക്ഷൻ നിങ്ങൾ അന്വേഷിച്ചോ? കോടികൾ പിരിച്ചല്ലോ. നമുക്ക് ആരെങ്കിലും അറിഞ്ഞ് എൻ്റെ ഇലക്ഷൻ കമ്മിറ്റിക്ക് വല്ലതും കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അതെല്ലാം എൻ്റെ ഇലക്ഷൻ അക്കൗണ്ടിലെ വന്നിട്ടുള്ളൂ, എല്ലാം ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോൾ നോക്കിയും കണ്ടും വേണം ഉന്നയിക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 73 തൊട്ട് കെ കരുണാകരൻ്റെ കുടുംബത്തിൽ നടന്ന മുഴുവൻ കാര്യവും അറിയാവുന്ന ഒരാളാണ് ഞാൻ. കരുണാകരൻ എന്നെ മകനെ പോലെ സ്നേഹിച്ച, പക്ഷെ കരുണാകരൻ കൂടുതൽ സ്നേഹിക്കുന്നവർക്കൊന്നും കൊടുക്കില്ല. കൂടെ നിൽക്കുകയും പുള്ളിയെ വരട്ടുകയും ചെയ്യുന്നവർക്കേ പുള്ളി കൊടുക്കത്തുള്ളൂ. അവസാനം വരെ കൂടെ നിൽക്കുമെന്ന് ഒരുത്തന്നെ ബോധ്യമായാൽ അവനെ പാതാളത്തിലേക്ക് പുള്ളി ചവിട്ടി താഴ്ത്തും. എന്നാൽ കൂടെ നിൽക്കുകയും അവസരം കിട്ടിയ പണിയൊന്നും കാണുന്നവനെ പണിയാതിരിക്കാൻ വേണ്ടി എന്തു കൊടുക്കും. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കൃഷിക്കാരൻ്റെ മകനാന്നല്ല പറഞ്ഞോളൂ. ഞാൻ കരുണാകരൻ്റെ മകനല്ലല്ലോ. ആണോ? അതിന് അച്ഛനെ പറയാന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചേക്കുന്നത്? ഞാൻ പറഞ്ഞത് ഞാൻ കൊല്ലത്തെ ഒരു കൃഷിക്കാരൻ്റെ മകനാണ്, ഞാൻ കെ കരുണാകരൻ്റെ മകനല്ല. ആണോ? യു ടെൽ മീ. ഐ ആം ടെല്ലിങ് ദ ട്രൂത്ത്. ഞാനൊരു കൊല്ലത്തെ ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ച ആളാണ്.
അതേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലെ അവരുടെ കെ കരുണാകരൻ്റെ മകനല്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കെ കരുണാകരൻ എത്ര കൊല്ലം പിന്നെ രാഷ്ട്രീയത്തിൻ്റെ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരാളാണ്. അങ്ങനെ ഒരാളുടെ മക്കൾ പട്ടികപ്പെട്ടതല്ല ഞാൻ. അല്ല നിങ്ങൾ, ഞാൻ നിങ്ങളുടെ മീഡിയ കൊണ്ട് അതിട്ട് കളിക്കരുത്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ താല്പര്യം അതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പം എ കെ ആൻ്റണിയുടെ മകനല്ലല്ലോ ഞാൻ. എ കെ ആൻ്റെ മകനാണ് പോയത്. എന്തുകൊണ്ടായാലും പോയത്, എ കെ ആൻ്റണി എത്ര പ്രാവശ്യം മുഖ്യമന്ത്രിയായി, എത്ര പ്രാവശ്യം പ്രതിപക്ഷ നേതാവായി, എത്ര പ്രാവശ്യം ഈ സൗഭാഗ്യങ്ങൾ മൊത്തം അനുഭവിച്ച ആൾ ഇപ്പം ആ സൗഭാഗ്യം കിട്ടാതെ വന്നപ്പോൾ പുതിയ മേച്ചപ്പുറം തേടിപ്പോയി. ഞങ്ങളങ്ങനെ അങ്ങനെ പോവില്ല. പത്മജ അങ്ങനെ പോയി, ഞങ്ങളാരും പോവില്ല. കാര്യം ഞങ്ങളുടെ അച്ഛനൊന്നും മുഖ്യമന്ത്രി ആയിട്ടില്ലല്ലോ, പ്രതിപക്ഷനായില്ല, കേന്ദ്രമന്ത്രിയായിട്ടില്ല. ഞങ്ങൾ ഈ സൗഭാഗ്യമൊന്നും ഇതുവരെ അനുഭവിച്ചില്ല. എൻ്റെ മക്കൾ രണ്ടുപേർ ലണ്ടനിൽ പോയി കിടന്ന് കഷ്ടപ്പെടുകയാണ്. നിങ്ങൾ അന്വേഷിക്കുക, ഞാൻ ലണ്ടനിൽ നമ്പർ തരാം. അവരവിടെ പോയി കൂലിപ്പണി ചെയ്ത് ജീവിക്കുകയാണ്. രണ്ടുപേരും MBA പാസ്സായവരാണ്. രണ്ടുപേരും ഇവിടെ ജീവിക്കാൻ അവർക്ക് ഒരു ഇതില്ലാത്തതുകൊണ്ട് അവർ രണ്ടുപേരും ലണ്ടനിലാണ്. ഞാൻ പറഞ്ഞ എൻ്റെ മക്കൾക്കൊന്നും അച്ഛൻ്റെ സൗഭാഗ്യം കിട്ടിയിട്ടില്ല. ആൻ്റണിയുടെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്, കരുണാകരൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ കിട്ടുന്നില്ല, കിട്ടാതെ വന്നപ്പോൾ ആശ്വസ്തി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിൻ്റെ മകനല്ലല്ലോ. ഞങ്ങളൊക്കെ പാവപ്പെട്ടു, ഞങ്ങളുടെ അച്ഛന്മാരൊന്നും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ, സൗഭാഗ്യമൊന്നും തന്നിട്ടില്ലല്ലോ. ഞങ്ങൾ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും, അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഭൂസ്വത്തുണ്ട്, ആണ്ടുണ്ട്, നെല്ലുണ്ട്, അതൊക്കെ വേറെ കാര്യം. പണമില്ലല്ലോ, ലിക്വിഡ് ക്യാഷ് ഇല്ലല്ലോ.